हाई डियर फ्रेंड्स अस्सलामु अलैकुम एल सक्सेस वेडिंग वीडियो स्वागत इन या वन और नाइट नेक डिजाइनिंग अब एनेक वीडियो कंक इवे या मूं मीटर वर नईटे बिटा इन या फोलडा वचती वीति वर मुझा एन की बिटि वे वह वह 100 रूपये अब नमक मेल वे अलव मार्क अब ई नईट की वेट अलव वे अंपत्न षोलडर पदा अब इनिड़ेर वे चेस्ट 38 अब 38 नाल भाग आग नाल फोलडेट अब इंगे नमुक मार्क अूड तेलतकूड़ी पद मार्क षेप 36 नाल भाग अर इंच तेलतकूड़ी तेलतकूड़ी पत्र मार्क अड़वश बोटती अवे फुलाकण पदा वरुद आ पदा अब इवे इवे या षोलडर अड़यालपर ई एर इंच आंपो अदाय कई वरचे मार्च चेस्ट चेस्ट वे मार्क ओर तेयतकूड़ी कूटेट पद मार्क ईंटा नमुकेर वे इवे पद कई इन वरचे इन पगुदी और इंजीवे वरचे इंगे गर्व वरचू कम ऐसे पगुति मूंदर इवड़े कई नो वरचे इवड़ी मड़या इंगे वरचे इन फ्रे कई कुछ वरकण कटे नमुक कट्वे जस्टिवे इवे अड़यालपड़ी अदान षोलडर निकल भाग इोटर 13 लेंत षेपड़ी षेपाइट इवे मार्क ओर इंच तेल पत्र षेप अड़यालपड़ी ताए चेरचे वरचू इवे रु स्त्रील तूंगीपा वी इंजी कैटी वरचु मार्क चेटे मत पदा विचार पदा पगुद एट मार्क इवे चेट मार्क इन इवे अट्ठे कट्टे मनसो नेतु नेक्ले ने मूंजा मार्क ई मूंजावे वरचे फ्रंटिले ने अंदर इंजा मार्क अरुज तेयटो बाकी अंजा फ्रंटिले नेोट हाफ इंच षोलडर चेरी वरचे षोलडर इवे ऐर ते कटी ऐर तेदा इवड़े ने विड़ रर इंच यानिवे मार्क इत मूं वे मूं वेड़ा अद विड़ वेरा या स्टिचना अवे रर मर विड़ अड़यालपड़ी को इंटे इरक
തുടക്കം കൊടുത്തത് 6 ഇഞ്ചിലാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വിഡ്ത് 2.5 മാർക്ക് ചെയ്തിണ്ട് ലെങ്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്തിണ്ട് അതിനുശേഷം ഈ 2.5 മാർക്ക് ചെയ്ത അവിടെ നിന്ന് ഇവിടേക്ക് ഒരു 4 ഇഞ്ച് ഇവിടെ കൂടി ഒന്ന് മാർക്ക് ചെയ്യും അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് 6 ആണ് നമ്മൾ മാർക്ക് ചെയ്തത് അതേ 6 ഇവിടെ അടയാളം കൊടുത്തില്ല അതിനേക്കാട്ടിലും ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തത് 4 ആണ് അപ്പോൾ ഈ 2.5 എന്ന ഇവിടെ ഒരു 4 മാർക്ക് ചെയ്തിട്ട് ഇത ഇവിടെ വരച്ചു അതിനുശേഷം ഇവിടെ നമ്മൾ വിട്ട് 2.5 മാർക്ക് ചെയ്തു അവിടെ നിന്ന് വീണ്ടും ഒരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിണ്ട് ഇങ്ങോട്ടും 2 ഇഞ്ച് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതും അതേമാതിരി തന്നെ 4.5 വരെ ഒന്ന് മാർക്ക് ചെയ്തു ഇങ്ങോട്ടും 4.5 മാർക്ക് ചെയ്തു എന്നിട്ട് ഈ 4.5 വരെ മാർക്ക് ചെയ്ത പോയിന്റും ഈ പോയിന്റും കൂടി ഒന്ന് ഇങ്ങനെ ബോക്സ് ആക്കി ഇതുവരെ വരച്ചെടുത്തു അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് 2 ഇഞ്ച് ആണ് മാർക്ക് ചെയ്തത് ആ മാർക്കിന്റെ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന്റെ ലെങ്ത് 4.5 ഇവിടെ മാർക്ക് ചെയ്തു അവിടെ നിന്ന് ഇങ്ങോട്ട് 4.5 വരെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു എന്നിട്ട് ഈ 4 മാർക്ക് ചെയ്ത അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് വരെ ഒന്ന് മാർക്ക് ചെയ്തു ഇവിടെ 1.5 വരെയാണ് മാർക്ക് ചെയ്തത് ഈ മാർക്ക് ചെയ്ത ഈ 1.5 പോയിന്റിൽ നിന്ന് ഈ 6 ലേക്ക് ഒന്ന് സ്ലോപ്പ് ആക്കി അതായത് ഒരു വി ഷേപ്പിൽ ഒന്ന് ഇങ്ങോട്ട് വരച്ചു മനസ്സിലായോ ഇവിടെ നിന്ന് 1.5 വരെ മാർക്ക് ചെയ്തു അതിനുശേഷം ഇങ്ങോട്ടൊന്ന് വി മുതലൊന്ന് സ്ലോപ്പ് ആക്കി ഇതിൽ കൂടെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ മാർക്ക് ചെയ്ത് ഇവിടൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതവിടെ ഈ 6 ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യും എന്നിട്ട് 2.5 വിഡ്ത്ത് അടയാളപ്പെടുത്തി അവിടേക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടി വരുന്നത് ഇതേ ഒരു ഷേപ്പിലാവും നമ്മൾ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇവിടേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തു ആ 2 ഇഞ്ച് ഇതേ മാതിരി തന്നെ കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഇതാ ഈ 2 ഇഞ്ച് ഇത് ഇനി കളയേണ്ട ഇതേപോലത്തെ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗമൊന്ന് നിവർത്തി അപ്പം ഇങ്ങനെയൊക്കെ നമ്മളെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാനിവിടെ ഒരു ക്യാൻവാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ക്യാൻവാസ് മുതൽ നമ്മൾ നൈറ്റിൻ്റെ ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത് അതേമാതിരി അളവുകളൊക്കെ കൊടുത്ത് മാർക്കും അപ്പം നമുക്ക് വെച്ച് 2.5 മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ 4 മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് ഈ വീ മുതൽ മൊത്തം ലെങ്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ അപ്പം ഇതിനി ഇതേ രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പീസിൻ്റെ ആവശ്യം വരില്ല ഇവിടെ ഈ പീസുകൾ അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ ഒറ്റ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ക്യാൻവാസ് നമ്മൾ ഇതേ രൂപത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പീസ് എടുക്കുക ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് എൻ്റെ ക്യാൻവാസ് തമ്മിലൊന്ന് വെച്ചിട്ടൊന്ന് ഒന്ന് ഒട്ടിച്ചെടുക്കണം അല്ലെങ്കിലും ഒന്ന് അയൺ ചെയ്തെടുക്കുക ഇവിടെ ഞാനിതാ ഇങ്ങനെ ഒന്ന് ക്യാൻവാസ് കൂട്ടിയിട്ട് ചെറുതായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ അയൺ ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ കരണ്ടില്ലാത്തതോ തൽക്കാലം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഈ കാണുന്ന പീസ് വെട്ടി ഒഴിവാക്കി അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ടിട്ട് കൊടുക്കാം ഇത് നല്ല പീസ് നല്ല ഭാഗമാണ് നൈറ്റി പീസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗത്ത് നമ്മളിതാ ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തില്ല ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ പീസിൻ്റെ വടക്ക് വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പം നല്ല ഭാഗത്താണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മളിത് ചീത്ത വശത്തേക്കൊന്ന് മറിച്ചെടുക്കാം അപ്പോൾ ഇവിടെയൊക്കെ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മറിച്ചെടുക്കാം സുഖത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇതേമാതിരി കോർ അങ്ങനെ സ്ഥലത്തൊക്കെ നല്ല ഇതിൽ തന്നെ കട്ടിട്ട് കൊടുക്കുക ഇനി ഇത് ഇങ്ങോട്ടാണ് മറിച്ചെടുക്കണം
മറിച്ചെടുക്കും. ഇനി നമ്മൾ ഇതിലെങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ ഇവിടെ വരെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കറുത്തത് തീരെ കറുത്ത പീസ് വെച്ചിട്ട് നമ്മൾ ഇവിടെ അത് കാണാത്ത രീതിയിൽ വേണം ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു ഇത്തിരി കാണുന്ന രൂപത്തിൽ ഒരു പൈപ്പിംഗ് പോലെ കാണുന്ന രൂപത്തിലുമാണ് ഇവിടെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതുവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തത് ചീത്ത വശത്തേക്കുണ്ടോ, ഇങ്ങനെ ഇതാക്കിയിട്ട്. അപ്പം ചീത്ത വശത്ത് ഇങ്ങനെയുള്ള ഒരു ഇതാക്കാണ്ട് ഇതാണ് നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഒട്ടും തന്നെ കറുപ്പ് കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തത്. അത് ഇവിടെ വരെ, ഇവിടെ നിന്ന് ഇവിടെ വരെ, അതിനുശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെ കുറഞ്ഞൊരു ഒരു പൈപ്പിംഗ് പോലെ തന്നെ ചെറുതായിട്ടൊരു കറുപ്പ് തേന് വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് രണ്ട് ഇഞ്ചുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വെച്ചതിൻ്റെ ശേഷം തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഇനി പകരമായിട്ട് നമുക്ക് അതേ അളവിലുള്ള ഒരു പീസാണ് ഇനി കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് നമ്മൾ വെട്ട് അടയാളപ്പെടുത്തിയതിൻ്റെ ശേഷം 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങോട്ടിട്ട് 2 ഇഞ്ച് ഇങ്ങോട്ട് 4 മാർക്ക് ചെയ്ത് അതേപോലെയുള്ള 2 പീസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 ഇഞ്ച് കട്ട് ചെയ്തെടുത്തപ്പോൾ നമ്മൾ 2, 4 അല്ലെങ്കിൽ 5 ഇഞ്ചിലുള്ള രീതിയിലുള്ള ഒരു പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇടത് കറുപ്പിൽ തന്നെ 2 പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് 7 ഇഞ്ചാണ്. അപ്പോൾ എക്സ്ട്രാ ഉണ്ടായിക്കൊണ്ട് നമുക്ക് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇങ്ങോട്ടെടുത്തത് 6 ഇഞ്ചും എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി വരിക ഇങ്ങനെ മടക്കിയിട്ടാണ് ഇനി പീസാണ് നമ്മൾ കട്ട് ചെയ്ത് ഇത്ര നമുക്ക് വേണ്ടിയതുള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള ഇതാണ് നമ്മുടെ അളവിൻ്റെ നമ്മൾ വെട്ടി മാറ്റിയ പീസ്. ഈ 2 ഇഞ്ച് പീസാണ്. അപ്പോൾ ഇത് 2 ആക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതും 2 ആക്കി മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ 2 പീസും ഈ പീസും ഇതേമാതിരി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഈ പീസും ഇതേമാതിരി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ 2 പീസും ഇവിടെ നമ്മൾ ഇവിടെ ഉള്ളോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും. അതേമാതിരി ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ 2 പീസ് നമ്മൾ ഇവിടെ 2 ഇഞ്ചിലെ നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ 2 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് അളന്നിട്ട് 2 ഇഞ്ച് കണ്ടോ ഇവിടെ മാർക്ക് ചെയ്യുക. അതേമാതിരി ഇവിടെയും 2 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പീസ് സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഈ 2 ഇഞ്ച് പോയിൻ്റിലൂടെ വരുന്ന രീതിയിലാണ് ഷോൾഡർ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ 2 ഇഞ്ച് പോയിൻ്റിൽ കറക്റ്റ് ആക്കിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്തേ സംശയം ഉണ്ടെന്നെങ്കിൽ ഈ പീസിൻ്റെ അളവ് ഒന്നും കൂടി ടേപ്പ് വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കുക. അപ്പം കണ്ടോ ഇവിടെ 2 ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുള്ളത്. ഷോൾഡർ കണക്കാക്കിയിട്ട് വേണം നമ്മൾ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതേമാതിരി ഈ പീസും ഇവിടെ നമ്മൾ പോയിൻ്റ് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ ഇതാണ് ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. രണ്ടരി 5 ഇഞ്ചാണ് നമുക്കിവിടെ വേണ്ടത് കാരണം. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നെക്ക് വിഡ്ത്തുണ്ടാവുക. ഈ കാണുന്നത് ഇത് നെക്കിൻ്റെ ലെങ്ത്താണ്. നമ്മൾ 6 അഴി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തത്. അപ്പോൾ 6 ഇഞ്ച് തെമ്പിയേക്കും കൂടി പോകുമ്പോൾ 5.5 ഇഞ്ചാക്കി നമുക്ക് വേണം. ഇപ്പോൾ ഇവിടെ ഉണ്ടോ കറക്റ്റ് 6 ഇഞ്ച് തന്നെ നെയ്വി വരണമോ ഉണ്ടോ ഇവിടെയും ഇവിടെയും ഷേപ്പ് 6 ഇഞ്ചുണ്ട്. ഇവിടെ ഷോൾഡർ കൂട്ടി കൊടുക്കുമ്പോൾ 4 ഇഞ്ചിലോ അല്ലെങ്കിൽ 5 ഇഞ്ചിലോ നമ്മൾ ഷോൾഡർ കൊടുക്കും. അപ്പോൾ പിന്നെ ഇവിടെ 6.5 പോയാൽ എനിക്ക് 5.5 നെക്കിൻ്റെ ഇറക്കം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഉള്ള പീസ് എടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടൊന്ന് മടക്കുക, ഇങ്ങോട്ടും മടക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഷോക്ക് വേണ്ടിയിട്ട് ഈ കറുപ്പ് പീസ് വെച്ച് കൊടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും നെക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ ചെയ്തെടുത്താലും ഭംഗിയുണ്ടാവും. അതേമാതിരി ഒരു പീസ് ഇവിടെ വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം. അതേമാതിരി സ്റ്റിച്ച് ചെയ്താലും ഇങ്ങനെ നെക്ക് കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തെടുത്ത് ഇങ്ങനെ പീസ് വെച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല. പകരം ഇതേപോലത്തെ ഒരു ലൈസ് ഉണ്ട്. ഇത് ഇതിൻ്റെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഈ വെള്ള ഇതിങ്ങനെ കാണുന്ന രീതിയിൽ ഇത് വെള്ളത്തിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പോയി
ഇനി ഇതേ രൂപത്തിൽ പോയി ഇതേ രൂപത്തിലാണ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു ഇതും കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു ഇവിടെ ഇതൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശമൊന്നും ഒത്തിരി കയറൊന്നുമില്ല കാണാമല്ലോ നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ നെക്കിന് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഡിസൈനിങ് എന്ന് പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്ത് നോക്കാനൊക്കെ പറ്റും പിന്നെ ഇനി ഇങ്ങനെ ഒന്നും വെക്കാണ്ട് ഇവിടെ ഈ വേറെ ഏതെങ്കിലും കളറുള്ള പീസൊക്കെ ഇവിടെ ഇപ്പോൾ ഇതുമാരി കറുപ്പ് തന്നെ പ്രിൻ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ രണ്ട് മൂന്ന് ഷോ ബട്ടണൊക്കെ ഉണ്ടാക്കിയിട്ട് കറുത്ത പീസിൽ ബട്ടൺ പൊതിഞ്ഞിട്ട് നമ്മൾ ഷോ ബട്ടൺ ഉണ്ടാക്കി അത് വേണമെങ്കിൽ ഇവിടെ രണ്ട് മൂന്നെണ്ണം വെച്ച് കൊടുക്കാം ഇവിടെ തന്നെ ബട്ടൺസ് ഉണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ മൂന്ന് ബട്ടൺസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഇതുണ്ടോ ഇതേപോലെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ നൈറ്റിയുടെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇവിടെ തീർന്നാണ് അപ്പോൾ ഫുൾ സ്ലീവിലാണ് ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു ലൈക്ക് തന്നിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക